push you out there. We make our summer together. Billions of seats. Those go fast and through. Those are the classic songs. Are you guys driven? സമഗ്രമായ വിദ്യാഭ്യാസമാണ് സ്കൂളുകൾ നൽകേണ്ടതെന്ന് ISRO ചെയർമാൻ പത്മഭൂഷൺ ഡോക്ടർ കെ രാധാകൃഷ്ണൻ. വിദ്യാർത്ഥികൾ പകർന്നു നൽകിയ വിവേകവും പുതുതലമുറയുടെ ഊർജവും സംഗമിക്കുമ്പോഴാണ് പുരോഗതി ഉണ്ടാകുന്നതെന്നും പുല്ലടിയിൽ യുവതിയെ വീടിനുള്ളിൽ കത്തിക്കെറിഞ്ഞ നിലയിൽ കണ്ടത്. ചേരുമാന 30 ജോൺസന്റെ ഭാര്യ മേൽസിയാണ് മരിച്ചത്. വള്ളിക്കാവിലും ശിവഗിരിയിലും മോഡിയെ ക്ഷണിച്ചത് അടുത്ത പ്രധാനമന്ത്രിയെ പരോക്ഷമായി പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയായിരുന്നുവെന്ന് ബിജെപി സംസ്ഥാന ഉപാധ്യക്ഷൻ എം ടി രമേശ്. മോഡിയെ എതിരാളികൾ പോലും രഹസ്യമായി സമ്മതിക്കുന്നുണ്ടെന്നും ഭീതിവധക്കേസ് പ്രതികളുടെ ബന്ധുക്കൾ വിയൂർ സെൻട്രൽ ജയിലിന്റെ പടിക്കൽ നിരാഹാര സമരം ആരംഭിച്ചു. പ്രതികളെ മർദ്ദിച്ച വാഹനങ്ങൾക്കെതിരെ നടപടിയെടുക്കണമെന്നും പരിക്കേറ്റവർക്ക് കൂടുതൽ ചികിത്സ നൽകണമെന്നും ആവശ്യപ്പെട്ടാണ്. വിശദമായ വാർത്തകൾ. സമഗ്രമായ വിദ്യാഭ്യാസമാണ് സ്കൂളുകൾ നൽകേണ്ടതെന്ന് ISRO ചെയർമാൻ പത്മഭൂഷൺ ഡോക്ടർ കെ രാധാകൃഷ്ണൻ പറഞ്ഞു. തൃശൂർ ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 125 വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മുൻഗാമികൾ പകർന്നു നൽകിയ വിവേകവും പുതുതലമുറയുടെ ഊർജവും സംഗമിക്കുമ്പോഴാണ് സമൂഹത്തിന് പുരോഗതിയിലേക്കുള്ള വഴി തുറക്കുകയെന്നും ഡോക്ടർ കെ രാധാകൃഷ്ണൻ അഭിപ്രായം. കോർപ്പറേഷൻ മേയറും ആഘോഷ സമിതി ചെയർമാനുമായ രാജൻ ജെ പണ്ഡൻ അധ്യക്ഷനായി. ഗവൺമെന്റ് മോഡൽ ബോയ്സ് സ്കൂളിനെ തൃശൂർ കോർപ്പറേഷൻ 1 കോടി രൂപ അനുവദിക്കുമെന്ന് മേയർ അറിയിച്ചു. പി സി ചാക്കോ എം പി മുൻകരുതിയാണ്. അധ്യാപകരും വിദ്യാർത്ഥികളും സംയുക്തമായി ശേഖരിച്ച തുക പെയിൻ ആൻഡ് പാലിയേറ്റീവ് ജില്ലാ കളക്ടർ എം എസ് ജയ കൈമാറി. ഡെപ്യൂട്ടി മേയർ ടി ഡി സരോജിനി, കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ എം ഉസ്മാൻ, കൌൺസിലർ ഐ ടി കോൾ, സ്കൂൾ പ്രധാനാധ്യാപിക സി എ ചെമ്പകതല്ലി, പ്രിൻസിപ്പാൾ എ സി ജയലക്ഷ്മി, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എം എസ് ഹരിക്കുഞ്ഞൻ, പി ടി എ പ്രസിഡന്റ് സി ഡി പൌലോസ്, കെ എ വിജയലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടന സമ്മേളനത്തിന്റെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥികളും സംഗീതാധ്യാപകരുമായ വിജയ സജീവനെന്ന് നിർദ്ദേശപ്പെടുത്തിയ ജൂബിലി ഗാനത്തിന്റെ അവതരണം ഏറെ ശ്രദ്ധേയമായി. പുല്ലടി ചേരൂർ മണ കോളനിയിൽ യുവതിയെ വീടിനുള്ളിൽ ദുരൂഹ സാഹചര്യത്തിൽ കത്തിക്കെറിഞ്ഞ നിലയിൽ കണ്ടെത്തി. 30 ജോൺസന്റെ ഭാര്യ 38 വയസ്സുള്ള മേൽസിയാണ് മരിച്ചത്. ഉറങ്ങുകയായിരുന്ന മകൻ ജാക്കിന്റെ കൈക്ക് പുലർച്ചെ 3:30 പൊള്ളലേറ്റതിനെ തുടർന്ന് ഉണർന്നപ്പോഴാണ് സംഭവം അറിയുന്നത്. മൃതദേഹത്തിന്റെ അരയ്ക്ക് മുകളിൽ പൂർണ്ണമായും പൊള്ളലേറ്റ നിലയിലാണ്. സംഭവത്തെ തുടർന്ന് ഭർത്താവ് ജോൺസനെ കാണാതായത് ദുരൂഹതയ്ക്കിടയാക്കിയിട്ടുണ്ട്. ഇയാളുടെ ചെരുപ്പുകൾ വീടിന് പുറത്തെ കത്തിയ നിലയിൽ കണ്ടെടുത്തിട്ടുണ്ട്. ഫയർഫോഴ്സും പോലീസും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. വള്ളിക്കാവിലും ശിവഗിരിയിലും നരേന്ദ്രമോദിയെ ക്ഷണിച്ചത് അദ്ദേഹത്തെ അടുത്ത പ്രധാനമന്ത്രിയായി പരോക്ഷമായി പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയായിരുന്നുവെന്ന് ബിജെപി സംസ്ഥാന ഉപാധ്യക്ഷൻ എം ടി രമേശ് പറഞ്ഞു. തൃശൂരിൽ നടന്ന ബിജെപി നേതൃയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മോദിയുടെ പ്രധാനമന്ത്രി പദം അംഗീകരിക്കുന്നതാണ് അദ്ദേഹത്തെ വള്ളിക്കാവിലേക്കും ശിവഗിരിയിലേക്കും ക്ഷണിച്ചത്. ശ്രീ ശ്രീ രവിശങ്കർ ബിജെപിക്ക് വോട്ട് ചെയ്യാൻ പറഞ്ഞതും മോദിയുടെ നേതൃത്വത്തിലുള്ള പുതിയ ഭരണം ആവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞതാണെന്ന് അദ്ദേഹം പറഞ്ഞു. ബിജെപി നടത്തുന്ന 100 സമ്മേളനത്തെക്കാൾ ശക്തമാണ് ശ്രീ ശ്രീ രവിശങ്കറിന്റെ വാക്കുകൾ. ബിജെപിക്ക് ലഭിക്കുന്ന സുവർണ അവസരമാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പെന്ന് എതിരാളികൾ പോലും രഹസ്യമായി സമ്മതിക്കുന്നുണ്ട്. ബിജെപി ജയിക്കേണ്ട പാർട്ടിയാണെന്ന് ജനത്തെ ബോധ്യപ്പെടുത്തുന്ന വിധത്തിലുള്ള ജനകീയ കൂട്ടായ്മയായിരിക്കും ഈ മാസം 9 മോദിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് പ്രകടമാകുകയെന്നും എം ടി എസ് പറഞ്ഞു. ബിജെപി ജില്ലാ പ്രസിഡന്റ് എ നാഗേഷ്, ഷാജുമോൻ വട്ടക്കാട്ടെ, അഡ്വക്കേറ്റ് രവികുമാർ ഉത്തക്ക, ഗോപിനാഥ് എന്നിവർ നേതൃയോഗത്തിൽ പങ്കെടുത്തു. ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളുടെ ബന്ധുക്കൾ പ്രതികൾ തടവിൽ കഴിയുന്ന വിയൂർ സെൻട്രൽ ജയിലിന്റെ പടിക്കൽ നിരാഹാര സമരം അനുഷ്ഠിക്കുന്നു. ജയിലിൽ കഴിയുന്ന പ്രതികളെ മർദ്ദിച്ച വാർഡന്മാർക്കെതിരെ നടപടിയെടുക്കണമെന്നും പരിക്കേറ്റവർക്ക് കൂടുതൽ ചികിത്സ നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് നിരാഹാര സമരം നടത്തുന്നത്. സംഭവത്തിൽ നടപടി ഉണ്ടാകുന്നതുവരെ സമരം തുടരുമെന്നും നമ്മൾ ചെയ്തതോറും നമ്മൾ
അപ്പോൾ നമുക്ക് ഓർക്കുന്നുണ്ട് വീട് ചിലപ്പോൾ കിട്ടിയിട്ടില്ല. അപ്പോൾ ഓർക്ക് ചിന്തിച്ച് ഓർക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും കൊണ്ടുവരാൻ എല്ലാം നമ്മളൊന്ന് പോവുക. നമ്മളിവിടെ പിള്ളേരെ സാധിച്ചു വന്നതാ നമ്മളെ മൂപ്പറമ്പോഴേക്കും നമ്മളത് നമ്മളെ വീട്ടിൽ പോകുന്നു. അതുകൊണ്ടിരുന്ന നടപടി എടുക്കണം. നടപടി ഓരോരുത്തരും ഓരോ ആൾക്കാർ കണ്ട കാണുന്ന അപ്പോൾ അവർ തിരിച്ചു നിർത്ത് ഓരോ ആർക്ക് വേണ്ടി ഇത് ചെയ്ത് ഈ ഉദ്യോഗസ്ഥന് നടപടി എടുക്കണം. ചികിത്സയും അതുപോലെ തന്നെ ഇവർക്ക് വേണ്ടുന്ന ചികിത്സയും മരുന്നെത്തുന്നതാണ് അവർക്ക് അനുസരിച്ച് ചില ആൾക്ക് ചെടി കേൾക്കുന്നില്ല മരുന്നുകൊണ്ട് എല്ലാത്തിന്റെ അവസ്ഥകളാണ്. ടി പി വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് വിയൂർ ഫെഡറൽ ജയിലിൽ കഴിയുന്ന 9 പേരുടെയും ബന്ധുക്കളടക്കം 20 പേരാണ് സമരത്തിൽ പങ്കെടുക്കുന്നത്. കണ്ണൂരിൽ നിന്നെത്തിയ സംഘം ജയിലിൽ പ്രതികളെ സന്ദർശിച്ചു. തങ്ങൾക്ക് ക്രൂരമർദ്ദനമേറ്റെന്നും ചിലർക്ക് നടക്കാനും ചെവി കേൾക്കാനും ബുദ്ധിമുട്ടുണ്ടെന്നും പ്രതികൾ ബന്ധുക്കളെ അറിയിച്ചതിനെ തുടർന്നാണ് ഇവർ ജയിൽ പണിക്ക് നിരാഹാരം ആരംഭിച്ചത്. സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗം പ്രൊഫസർ എം മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ ഇവർക്ക് പിന്തുണയുമായി. വെറ്റിലപ്പാറയ്ക്കടുത്ത് ചാലക്കുടി പുഴയിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. കൊല്ലം കടക്കൻ കൈമസിലിന്റെ മകൻ 23 വയസ്സുള്ള പ്രേംജിത്താണ് മരിച്ചത്. ടൂറിസ്റ്റ് ബസ്സിലെ ക്ലീനറാണ് പ്രേംജിത്ത്. വിനോദയാത്രാ സംഘത്തെ കൊണ്ടുവന്നതാണ്. ഗുരുവായൂർ കിഴക്കേമലയിലെ റെയിൽവേ ഗേറ്റിന് സമീപത്തെ കെട്ടിടത്തിന് പുറകിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ചേർത്തല ശ്രീവിലാസത്തിൽ 29 വയസ്സുള്ള പ്രമോദിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിനരികിൽ നിന്ന് ആത്മഹത്യാ കുറിപ്പും മദ്യത്തിന്റെയും കീടനാശിനികളുടെയും കുത്തുകളും കണ്ടെത്തി. ഗുരുവായൂർ പോലീസെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. തൃശൂരിന് പൊന്നിഴപ്പാകിയ സുവർണ പാരമ്പര്യം, പരിശുദ്ധ സ്വർണവും മികച്ച സേവനവുമായി ചിരിയങ്കണ്ടത്ത് ജ്വല്ലറി ഇയമ്മൂരൂർ തൃശൂർ. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു സ്റ്റാർസ് കളക്ഷൻസ്. ഫാഷൻ ലോകത്തെ പുതിയ വിസ്മയങ്ങൾ, വില 250 രൂപ മുതൽ. വലിയ വിസ്മയങ്ങൾക്ക് ഇനി ചെറിയ വില. സ്റ്റാർസ് കളക്ഷൻസ് 5 നിലകളിലായി തൃശൂരിലെ ഏറ്റവും വലിയ ഇന്റീരിയർ ഷോറൂം നന്ദനം ഇന്റീരിയർ. ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ സാനിറ്ററി കളക്ഷൻസ്, ടാപ്പ് ഫിറ്റിംഗ്സ്, ക്രോക്കറി, മിറർ, ഇന്റീരിയർ ഐറ്റംസ്, കൂടാതെ ഹിന്ദ്വെയർ, പ്യാരിവെയർ മോഡലുകൾക്കായി 2 എക്സ്ക്ലൂസീവ് ഫ്ലോറുകൾ. നന്ദനം ഇന്റീരിയർ, ഗുരുവായൂർ, പൂങ്കുന്നം, തൃശൂർ. പുതുച്ചേരി മടവാക്കറയിൽ പഞ്ചായത്ത് കിണറ്റിൽ വീണ് മധ്യവേസ്ഥം മരിച്ചു. വൈക്കം മേവള്ളൂർ കോലാറ്റ് വൈപ്പയിൽ 47 വയസ്സുള്ള വേണുവാണ് മരിച്ചത്. വോട്ടുകമ്പനി തൊഴിലാളികൾ വെള്ളം കോരാൻ എത്തിയപ്പോഴാണ് മൃതദേഹം കണ്ടത്. കൂലിപ്പണിക്കാരനായ വേണു 4 മുമ്പാണ് വീട്ടിൽ നിന്ന് പോകുന്നത്. മൃതദേഹത്തിൽ 2 പഴക്കമുള്ളതായി പോലീസ്. മൃതദേഹത്തിന്റെ മുഖത്ത് മുറിവേറ്റപ്പാടുന്നുണ്ട്. പുതുക്കാട് എസ് ഐ എം ജെ ജിജയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇൻക്വസ്റ്റ് നടത്തി. മൃതദേഹം മുഴുവൻ കോവമെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഗുരുവായൂർ ബ്രഹ്മപുരത്ത് ഗൃഹനാഥനെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ചതെങ്കിൽ കണ്ടെത്തി. വാളപ്പള്ളിയിൽ ഫ്രാൻസിസ് ആണ് മരിച്ചത്. ഗുരുവായൂർ പോലീസെത്തി മേൽ നടപടി സ്വീകരിച്ചു. 44th CPIFN സ്മാരക ഇന്റർ കോളേജിയേറ്റ് ഹോക്കി ടൂർണമെന്റ് ഹോക്കി തൃശൂർ രക്ഷാധികാരി ബിന്നി ഇമ്മട്ടിയും കാണിച്ചു. തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജ് ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ കെ വിജയകുമാർ അധ്യക്ഷനായി. ആദ്യ മത്സരത്തിൽ തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജ് മലപ്പുറം ഗുരുവായൂരപ്പൻ കോളേജിനെ 2-1 കീഴ്ച്ചു. ചൊവ്വാഴ്ച വൈകിട്ട് 5 ഹോക്കി ഇന്ത്യ പ്രസിഡന്റ് മറിയാമ കോഷിൻ സമ്മാനദാനം. ചെങ്ങാലൂർ പോട്ടശാലയിൽ 9 വയസ്സുകാരിയെ പീഡിപ്പിച്ച മധ്യവയസ്കനെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ചെങ്ങാലൂർ സ്വദേശി മൂക്കുപറമ്പിൽ ഹരിദാ സ്വാമി അറസ്റ്റിലായത്. വീട്ടിൽ ആരുമില്ലാത്ത സമയങ്ങളിൽ 5 ക്ലാസ് വിദ്യാർത്ഥിനിയെ ഇയാൾ പലതവണ ലൈംഗികമായി പീഡിപ്പിച്ചതായി പരാതിയിൽ പറയുന്നു. സ്കൂളിൽ നടന്ന കൌൺസിലിംഗിലാണ് കുട്ടിയെ പീഡിപ്പിച്ച സംഭവം പുറത്തുവന്നത്. സംഭവം പുറത്തു പറഞ്ഞാൽ അച്ഛനെയും അമ്മയെയും കൊന്നുകളയുമെന്ന് പ്രതി കുട്ടിയെ ഭീഷണിപ്പെടുത്തിയത്. വീട്ടുകാരുടെ പരാതിയെ തുടർന്ന് പുതുക്കാട് സിഐ സി വി ബേബിയുടെ നിലയിൽ വരുന്ന പോലീസ് സംഘമാണ് ഇയാളെ പിടികൂടിയത്. ഇന്ത്യയെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമായി കോടതിയിൽ ഹാജരാക്കിയ പ്രതി മാറ്റി. ഇനി ജനവിധി.
ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളെ കുറിച്ചുള്ള വിശദാംശങ്ങൾ പി സി ഡി പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കുകയാണ്. മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പ് ജില്ലയെ ബാധിക്കുന്നത്. ഡി തൃശൂർ ലോക്സഭാ മണ്ഡലമാണ് ജില്ലയിൽ പൂർണ്ണമായും ഉൾപ്പെടുന്നത്. ആലത്തൂർ ചാലക്കുടി മണ്ഡലങ്ങളാണ് മറ്റ് രണ്ട് മണ്ഡലങ്ങൾ. വിവിധ ലോക്സഭാ മണ്ഡലങ്ങളുടെ മനസ്സും വികസന വഴികളും പി സി ഡി തേടുകയാണ്. വരും ദിനങ്ങളിൽ നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിക്കും വിശദാംശങ്ങൾ സംപ്രേഷണം ചെയ്യും. ലോക്സഭാ മണ്ഡലങ്ങളിൽ തൃശൂർ ജില്ലയിൽ പൂർണ്ണമായും ഉൾപ്പെടുന്നത് തൃശൂർ ലോക്സഭാ മണ്ഡലം മാത്രമാണ്. ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ അടങ്ങിയതാണ് തൃശൂർ ലോക്സഭാ മണ്ഡലം. തൃശൂർ, ഒല്ലൂർ, പുതുക്കാട്, ഇരിങ്ങാലക്കുട, നാട്ടുക, മണലൂർ, ഗുരുവായൂർ എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ അടങ്ങിയതാണ് തൃശൂർ ലോക്സഭാ മണ്ഡലം. നിലവിൽ കോൺഗ്രസിന്റെ എം പി ആണ് തൃശൂർ മണ്ഡലത്തിലുള്ളത്. ഇടതിലും വലുതിലുമൊക്കെ നിന്നിട്ടുള്ള ചരിത്രമുണ്ട് ഈ മണ്ഡലത്തിന്. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കണക്കുകൾ ഇങ്ങനെ. മണ്ഡലത്തിൽ മൊത്തം വോട്ടർമാർ 11,74,151, പോൾ ചെയ്ത വോട്ടുകൾ 8,15,868, ലഭിച്ച വോട്ടുകൾ LDF 3,60,44, UDF 3,85,297, BJP 54,680. നിലവിലെ എം പി പി സി ചാക്കോക്ക് ലഭിച്ച ഭൂരിപക്ഷം 25,151 വോട്ടുകളുടേത്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ 4 UDFഉം 3 LDFഉമാണ്. തൃശൂർ, മണലൂർ, ഒല്ലൂർ, ഇരിങ്ങാലക്കുട മണ്ഡലങ്ങളാണ് നിലവിൽ UDF രക്കമുള്ളത്. ഗുരുവായൂർ, നാട്ടുക, പുതുക്കാട് മണ്ഡലങ്ങൾ നിലവിൽ LDF രക്കമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാട്ടുകയും പുതുക്കാട് മണ്ഡലങ്ങൾ LDFന് ലീഡ് സമ്മാനിച്ചപ്പോൾ UDFന് മറ്റ് 5 മണ്ഡലങ്ങൾ ലീഡ് നൽകി. നിലവിൽ 12,50,635 വോട്ടർമാരാണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉള്ളത്. 2014 ജനുവരി 5 വരെയുള്ള കണക്കാണിത്. ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത് മണലൂർ മണ്ഡലത്തിലാണ്, 1,93,049. കുറവ് വോട്ടർമാരുള്ളത് തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ, 1,61,891. കേന്ദ്ര ഭരണവും സംസ്ഥാന ഭരണവും വിലയിരുത്തപ്പെടുന്ന രീതിയാണ് സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ കാണാറുണ്ട്. മനസ്സ് കാണാൻ മണ്ഡലമായ തൃശൂരിന് വേണ്ടി മുന്നണികൾ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. പിച്ചുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്ത ഭരണാധികാരികൾക്കെതിരെ മരഹത്യക്ക് കേസെടുക്കണമെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി എ സി മൊയ്തീൻ ആവശ്യപ്പെട്ടു. കണ്ണാറയിൽ LDF നടത്തുന്ന അനിശ്ചിതകാല നിരാഹാര സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നടത്തിയ മനുഷ്യശൃംഖലയുടെ ഭാഗമായുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളിൽ നിന്ന് ജില്ലാ ഭരണകൂടവും സ്ഥലം എന്നിവയും ഒറ്റപ്പെട്ടതുകൊണ്ടാണ് ഉപവാസ സമരം 5 പിന്നീടും പ്രശ്നപരിഹാരത്തിന് കണ്ടാകുന്നത്. ഇക്കാര്യത്തിൽ പൊതുമരാമത്ത് വകുപ്പ് ഉത്തരവാദിത്തപരമായ നടപടിയെടുക്കണം. റോഡ് പണി നടത്താൻ അടിയന്തരമായി നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ അതിശക്തമായ സമരപരിപാടികൾ ജില്ല മുഴുവൻ വ്യാപിപ്പിക്കുമെന്നും കെ സി മൊയ്തീൻ പറഞ്ഞു. രാജാജി മാജി തോമസ് അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്രകാരൻ ജയരാജു വാര്യർ, ഫാദർ ഇന്ദി ആന്റണി, ഫാദർ ജോർജ് കണ്ണംപ്ലാറ്റൽ, കണ്ണം ഔറാച്ചം, വർഗീസ് കണ്ണംകുളത്തി തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി സ്ത്രീകളും കുട്ടികളും ചെന്നായിപ്പാറ ബോയ്സ് ഹോമിലെ അന്ത്യവാസികളും മഞ്ചസ്ഥാനങ്ങളിലും പങ്കെടുത്തു. തൃശൂർ മൃഗശാലയിലെ മീനുമുതല മലയാടിക്കമാണ് മീനുമുതല ചട്ടത്തിന് കാരണമെന്ന് മൃഗശാല അധികൃതർ വ്യക്തമാക്കി. 1986 ഭുവനേശ്വറിലെ സുവോളജിക്കൽ പാർക്കിൽ നിന്ന് കൊണ്ടുവന്ന 4 മീൻമുതലയിൽ ആൺമുതലയാണ് ചട്ടത്. ഇനി 2 മീൻമുതലകൾ കൂടിയാണ് തൃശൂർ മൃഗശാലയിൽ ബാക്കിയുള്ളത്. മീൻമുതലയുടെ ശരാശരി ജീവിതകാലം 30 വയസ്സാണ്. മിമിക്രി വേദികളിലൂടെ കലാജീവിതത്തിലേക്ക് കടന്നുവന്ന് പ്രേക്ഷകരെ ചിരിപ്പിച്ച് കടന്നുപോയ മച്ചാൻ വർഗീസ് ഓർമ്മയിലാണ് എന്തോ കാലത്ത് നമ്മൾ ചായ കൂടി കടവും വന്നിട്ട് പോയല്ലോ. എന്താ കാര്യം? മിമിക്രി നാടകരംഗത്ത് നിന്നാണ് മച്ചാൻ വർഗീസ് സിനിമാ ലോകത്തേക്ക് കടന്നു വരുന്നത്. സ്വതസിദ്ധമായ ശൈലിയിൽ പ്രേക്ഷകരെ ചിരിപ്പിച്ച മച്ചാൻ 50+ ചിത്രങ്ങളിൽ നർമ്മവേഷങ്ങൾ അവതരിപ്പിച്ചു. സിദ്ദിഖ് ലാൽ, റാഫി മേക്കാട്ടിൻ കൂട്ടുകെട്ടുകളിൽ പിറന്ന സിനിമകളാണ് മച്ചാന് ശ്രദ്ധേയമായ വേഷങ്ങൾ നൽകിയത്. സിദ്ദിഖ് ലാലിന്റെ കാബൂളിവാലയാണ് മച്ചാന്റെ ആദ്യ ചിത്രം. എല്ലാവരെയും മച്ചാന് എന്ന് വിളിച്ചിരുന്ന എം എം വർഗീസിനെ മച്ചാനാക്കിയതും സിദ്ദിഖ് തന്നെയായിരുന്നു. കൊച്ചിയിലെ നാടകവേദികളിൽ അത്തൻകെട്ടുകാരനായി രംഗപ്രവേശം നടത്തിയ മച്ചാൻ വർഗീസ് വരാത്ത നടന്മാർക്ക് പകരക്കാരനായാണ് അഭിനയത്തിൽ ചുവടുവെച്ചത്. നാടകവേദിയിൽ നിന്ന് മിമിക്രിയിലേക്ക് മച്ചാനെ കൈതിരിച്ചു കയറ്റിയത് നടൻ ഹരിശ്രീ അശോകനായിരുന്നു. ഹാസ്യത്തിന് രൂപം കൊണ്ടും ഭാവം കൊണ്ടും സംഭാഷണം കൊണ്ടും തന്റേതായ ശൈലി നൽകിയ നടനായിരുന്നു മച്ചാൻ വർഗീസ്. മീശമാധവിലെ ലൈൻമാൻ ലോനപ്പനും തെങ്കാശി പട്ടണത്തിലെ കറവക്കാരനും പഞ്ചാബി ഹൗസിലെ പന്തൽക്കാരനെയും സി ഐ ഡി മ്യൂസിയയിലെ സെബാസ്റ്റിനെയും സിനിമാ പ്രേമികളുടെ മനസ്സിൽ ബാക്കിയാക്കിയാണ്
മച്ചാൻ വർഗീസ് വിട പറഞ്ഞത്. സാധാരണക്കാരന്റെ ലാളിത്യമുള്ള ഹാസ്യമായിരുന്നു ഈ ഇളമരക്കാരനെ ശ്രദ്ധയിലാക്കിയത്. മീശമാധവനിൽ ഇലക്ട്രിക് പോസ്റ്റിലിരുന്ന പിടലിൽ എന്ന് കൊച്ചി ഹനീഫിയെ വിളിക്കുന്ന ഒരൊറ്റ രംഗമടി മച്ചാന്റെ തനത് ശൈലി തിരിച്ചറിയാൻ. ഫ്രണ്ട്സ്, തിളക്കം, കൊച്ചി രാജാവ്, മോനാമത്തായി സ്പീക്കിംഗ് എന്നിവയാണ് മറ്റ് ശ്രദ്ധേയമായ ചിത്രങ്ങൾ. എൻ എ നിഷാദിന്റെ ബെസ്റ്റ് ഓഫ് ലക്കായിരുന്നു അവസാനം റിലീസായ ചിത്രം. കൾച്ചേഡസ് പി സി വി. സാധാരണക്കാരുടെ വിവാഹ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കാൻ കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. എങ്ങോട്ടാ മാഡം? കണ്ടോ, ഒരു കൊച്ചു യാത്രയ്ക്ക് പോലും വ്യക്തമായ ലക്ഷ്യം വേണം. അപ്പോ കുട്ടികളെ വളർത്തുന്നതിൽ വ്യക്തമായ ലക്ഷ്യം വേണ്ടേ? റൈറ്റ് പ്രൊപ്പോർഷനിൽ തന്നെ ആവണം കുട്ടികളുടെ വളർച്ച. ബി ടു ബി എന്നാൽ ഗ്രോ റൈറ്റ് ഫ്രം ബ്രെയിൻ ടു ബോഡി. കുട്ടികൾക്ക് സ്വാദിന്റെ ബി ടു ബി ആട്ടതന കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഒമേഗ 3 ഫ്ലാക്സ് സീഡ്സ് ഉള്ള ഏക ആട്ടയാ ബ്രെയിൻ ടോണിക് തന്നെയായ ഒമേഗ 3 ഫ്ലാക്സ് സീഡ്സ്. ചപ്പാത്തി, കാട്ടി റോൾ, ആലു പൊറാത്ത, ഭൂരി, റോട്ടി, ഫുൽക്ക, അങ്ങനെ ഏതെങ്കിലും രൂപത്തിൽ ബി ടു ബി ആട്ട ഡെയിലി ഉള്ളിൽ ചെല്ലണം. ഫ്ലാക്സ് സീഡ്സിന്റെ ഗുണങ്ങൾ ചില്ലറയല്ല. നമ്പർ 1 ഫൈബർ റിച്ച് സർബതി വീറ്റും പ്രോട്ടീൻ റിച്ച് സ്പെഷ്യൽ ഗ്രെയിൻ മിക്സും ഒത്തൊരുമിക്കുന്നു സ്വാദ് ബി ടു ബി ആട്ടയിൽ. സ്വാദ് ബി ടു ബി ആട്ട. ഇന്നത്തെ പിള്ളേരുടെ ബുദ്ധിക്ക് മുമ്പ് പിടിച്ചെടുക്കാൻ പറ്റണ്ടേ? ഞാനിപ്പോ ബി ടു ബി ആട്ടയാ കഴിക്കുന്നത്. തൃശൂർ ദയാ ഡയാലിസിസ് പേഷ്യൻസ് ആൻഡ് ബൈസ്റ്റാൻഡേഴ്സ് ചാരിറ്റി അസോസിയേഷൻ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഡയാലിസിസ് രോഗികൾക്ക് നൽകുന്ന അജീവനാന്ത ചികിത്സാ സഹായത്തിന്റെ വിതരണം ദയാ ആശുപത്രിയിൽ നടന്നു. ആശുപത്രി ഡയറക്ടർ അബ്ദുൾ ജബാറിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ മാനേജിംഗ് ഡയറക്ടർ അബ്ദുൾ അസീസ് മാഡം മിശ്രോയ് മുഖ്യമന്ത്രി. ഡയാലിസിസിന് ആവശ്യമായ രോഗികൾക്ക് അജീവനാന്ത സൗജന്യ ഡയാലിസിസ് ഉറപ്പുവരുത്തുന്ന പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ 32 പേർക്കായി 1.5 ലക്ഷം രൂപയാണ് അസോസിയേഷൻ ഭാരവാഹികൾ ആശുപത്രിയിലെടുത്തത്. രണ്ടാംഘട്ടത്തിൽ തെരഞ്ഞെടുത്ത 28 പേർക്കുള്ള ചികിത്സാ ധനസഹായം ഏപ്രിൽ ആദ്യവാരം വിതരണം ചെയ്യും. ഡയാലിസിസ് വിഭാഗം ഇൻചാർജ് മൊയ്തുണ്ണി, അസോസിയേഷൻ പ്രസിഡന്റ് ബി ചന്ദ്രശേഖരൻ നായർ, ജനറൽ സെക്രട്ടറി ഷൗക്കത്ത്, അനന്തപുരത്ത് വിനോദ് കൊടകട തുടങ്ങിയവർ സംസാരിച്ചു. കലയും കലവിരുതും സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു കൗതുക ലോകം സൃഷ്ടിച്ചെടുക്കുകയാണ് എം സി വർഗീസ് എന്ന കലാകാരൻ. അന്തർദേശീയ കായിക താരം കൂടിയായ ഈ കലാകാരന്റെ സൃഷ്ടികൾ അണിനിരത്തിയ പ്രദർശനവും കാഴ്ചകളുടെ വിസ്മയം സമ്മാനിക്കുകയാണ്. പക്ഷികളും മൃഗങ്ങളും ശലഭങ്ങളും പൂക്കളുമെല്ലാം നിറഞ്ഞ കൗതുക ലോകം അണിയിച്ചൊരുക്കിയിട്ടുള്ളത് തൃശൂർ ദേവമാതാ സ്കൂൾ അംഗണത്തിലാണ്. അലുമിനിയത്തിലും കടലാസിലും അണിയിച്ചൊരുക്കിയ പക്ഷിമൃഗാദികളുടെയും സസ്യലതാദികളുടെയും നൂറുകണക്കിന് കൊച്ചു കൊച്ചു മാതൃകകൾ കുറിഞ്ഞു ഭാവനകൾക്ക് നിറച്ചാർത്തി പകരുകയാണ് ഇവിടെ. അന്തർദേശീയ അത്ലറ്റായിരുന്ന എം സി വർഗീസിന്റെ സർഗവൈഭവമാണ് കുറിഞ്ഞുകൾക്ക് വന്നകാക്ഷിയാകുന്നത്. റെയിൽവേയിൽ നിന്ന് വിരമിച്ച ശേഷം ഇദ്ദേഹം മെനഞ്ഞെടുത്ത സസ്യ ജന്തുജാലങ്ങളുടെ പ്രദർശനം കുട്ടികളുടെ ഭാവനാ പ്രപഞ്ചത്തിന്റെ നേർക്കാഴ്ച കൂടിയാണ്. ചുമയിൽ തൂക്കാവുന്നതും ഇന്ത്യയിലെ ഡിസൈനിങ്ങിൽ ഉപയോഗിക്കാവുന്നതുമായ കൈവാളകളും കലാചാന്തിയുമാണ് ഇവിടെ ആവിഷ്കരിച്ചിട്ടുള്ളത്. മുഖമുടികൾ, കാരിക്കേച്ചറുകൾ, അലങ്കാര വസ്തുക്കൾ എന്നിവയെല്ലാം ഒരു വിജ്ഞാന പ്രദർശനം കൂടിയാക്കി ഈ കാഴ്ചകളെ മാറ്റിത്തെക്കുന്നു. ചെറിയ ക്ലാസ്സിൽ കുട്ടികൾക്ക് പഠിക്കാനുള്ള പക്ഷികളുടെയും മൃഗങ്ങളുടെയും പൂക്കളുടെയും എല്ലാം നിലക്കാഴ്ചയാണ് ഇവിടെ അണിനിരത്തിയിട്ടുള്ളത്. കണ്ടിട്ടുള്ളതും ഇല്ലാത്തതുമായ ഒട്ടേറെ വൈവിധ്യമുള്ള സസ്യജീവി വർഗങ്ങളെ പരിചയപ്പെടുത്തുന്ന വിദ്യാഭ്യാസ പ്രദർശനം കൂടിയാകുന്നതാണ് എം സി വർഗീസിന്റെ പക്ഷം. 4 വർഷത്തെ അധ്വാനം കൊണ്ട് മെനഞ്ഞെടുത്ത കലാസൃഷ്ടികൾ അണിനിരത്തിയ പ്രദർശനം 2 ദിവസങ്ങളിലായാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്.
കടലാസിൽ നിന്ന് നിർമ്മിച്ച വിളക്കിൽ വെട്ടം പകർന്നുകൊണ്ട് ദേവമാത സിഎംഐ പ്രവിൻസ്യ ഡോക്ടർ പോൾ ആച്ചാണ്ടി പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ചിത്രകല, കരകൗശല എന്നിവയിൽ വിദ്യാർത്ഥികൾക്ക് പരിശീലനം ഒരുക്കുന്നതിന് മുന്നോടിയായാണ് ഇത്തരമൊരു പ്രദർശനം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇ വി നാരായണൻ, സി ജി ജയഭാരൻ, എം എസ് കുമാർ, ഇ നാരായണൻ, കാരാട്ട് പ്രഭാകരൻ എന്നീ ഗ്രന്ഥശാലാ പ്രവർത്തകരെ ആദരിക്കുമെന്ന് സാഹിത്യ അക്കാദമി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൃശൂർ സ്വദേശിയായ കാരാട്ട് പ്രഭാകരൻ ഉൾപ്പെടെയുള്ള ഗ്രന്ഥശാലാ പ്രവർത്തകരെ ദേശീയ പുസ്തകോത്സവത്തിന്റെ ഭാഗമായി എട്ടിന് നടക്കുന്ന ചടങ്ങിൽ ആദരിക്കും. സാംസ്കാരിക വകുപ്പുമന്ത്രി കെ സി ജോസഫാണ് ആദര സമർപ്പണം നടത്തുന്നത്. അക്കാദമി പ്രസിഡന്റ് പെരുമ്പളവം ശ്രീധരൻ, സെക്രട്ടറി ആർ ഗോപാലകൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കൃത്തുവിയിൽ ചരക്ക് ലോറിയും കാറും കൂട്ടിയിടിച്ച് നാല് പേർക്ക് പരിക്കേറ്റു. കാർ യാത്രികരായ കൊല്ലം ആറ്റിങ്ങൽ ഞാറയിൽ കൊല്ലം സ്വദേശി ആര്യഭവനിൽ ഗോപിനാഥൻ പിള്ള, ഭാര്യ മിനി, മകൾ ആര്യലത, ഡ്രൈവർ അനിൽ ഭവൻ ബിറ്റി അജിത് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരിൽ ഗോപിനാഥൻ പിള്ളയുടെ നില ഗുരുതരമായി. ഇവരെ വെസ്റ്റ് ഫോർട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൃത്തുവൂർ ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം ദേശീയപാതയിലാണ് അപകടം. തിരുനെൽവേലിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന പാഴ്സൽ ലോറി എതിരെ വന്ന കാറുമായി കൂട്ടിയിരിക്കുകയായിരുന്നു. തുടർന്ന് നാട്ടുകാരും വടനപ്പള്ളി പോലീസും ചേർന്ന് കാർ വെട്ടിപ്പൊളിച്ചാണ് ഇവരെ പുറത്തെടുത്തത്. അപകടത്തിൽ കാർ പൂർണ്ണമായി. ലോറിയുടെ മുൻഭാഗം ഭാഗികമായി തകർന്നു. ഇരിങ്ങാലക്കുട ബസ്സ്റ്റാൻഡിൽ വിദ്യാർത്ഥിനിയെ ശല്യം ചെയ്യുന്നത് തടയാനെത്തിയ പോലീസുകാരനെ മർദ്ദനം. സ്വകാര്യ കോളേജിലെ ടി ടി സി വിദ്യാർത്ഥിനിയെയാണ് കണ്ടകൂട് സ്വദേശി സെബാസ്റ്റ്യൻ ശല്യം ചെയ്തത്. ഈ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഇങ്ങാലക്കുട സ്റ്റേഷനിലെ സി പി ഒ നാഗേഷ് പടയാണ് മദ്യപിച്ചിരുന്ന സെബാസ്റ്റ്യൻ നാഗേഷിനെ മർദ്ദിക്കുകയും അസഭ്യം പറയുകയും ചെയ്തു. തുടർന്ന് മസ്തി പോലീസും നാട്ടുകാരും ചേർന്ന് സെബാസ്റ്റ്യനെ കീഴ്പ്പെടുത്തി ഇങ്ങാലക്കുട പോലീസിനെ കൈമാറി. സിപിഎം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ നടത്തുന്ന കേരള രക്ഷാ മാർച്ചിന്റെ പ്രചരണാർത്ഥം തൃശൂർ നഗരത്തിൽ സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡ് വ്യാപകമായി നശിപ്പിക്കപ്പെട്ടതായി കണ്ടെത്തി. ഫ്ലക്സ് ബോർഡിൽ നിന്ന് പിണറായി വിജയന്റെ തല വെട്ടിമാറ്റിയ നിലയിലാണ് ഫ്ലക്സ് ബോർഡ് നശിപ്പിച്ചതിൽ സി ടി ജില്ലാ കമ്മിറ്റി പ്രതിഷേധിച്ചു. കോലവി കൊടുമുള്ളിക്കാവിൽ ശ്രീ വേട്ടക്കാരം ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പുലിയനൂർ അനുജൻ നമ്പൂതിരിക്കാവിന്റെ കാർമ്മികത്തിൽ ഗണപതി ഫോണം നടത്തി. പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രസാദ ഊട്ടി നൂറുകണക്കിന് ശൃംഗാരമാണ്. കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ സംഘടിപ്പിച്ച ഡിസോൺ കലോത്സവത്തിൽ ചാമ്പ്യന്മാരായ കേരളമ കോളേജ് തൃശ്ശൂരിൽ കലോത്സവത്തിൽ 20 പോയിന്റുകളിലാണ് കേരളമ കോളേജിൽ ചാമ്പ്യന്മാരായത്. കല്യാൺ ജ്വല്ലേഴ്സ്, മനം മയക്കും 10,000 വളകൾ, ആരും വാരി അണിയാൻ മോഹിക്കും. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു സ്റ്റാർസ് കളക്ഷൻസ്, ഫാഷൻ ലോകത്തെ പുതിയ വിസ്മയങ്ങൾ. വില 250 രൂപ മുതൽ. വലിയ വിസ്മയങ്ങൾക്ക് ഇനി ചെറിയ വില. സ്റ്റാർസ് കളക്ഷൻസ്. രാമോർമപുരം ഡയറ്ററി നേതൃത്വത്തിൽ ശാസ്ത്ര പഠനത്തിലെ പഠനോപകരണ സാധ്യതകൾ എന്ന വിഷയത്തിൽ സെമിനാർ നടത്തി. ജില്ലാ കളക്ടർ എം എസ് ജയ ഉദ്ഘാടനവും പുസ്തക പ്രകാശനവും നിർവഹിച്ചു. കോർപ്പറേഷൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ എം ഉസ്മാൻ, ഡെപ്യൂട്ടി മേയർ പി വി സരോജിനി മുഖ്യാതിഥി, ഡയറ്റ് പ്രിൻസിപ്പാൾ സി ബാബു, ഡയറക്ടർമാരായ കെ മനോരമ, ബി പി ജയറാം, കെ കെ മുബാരക് എന്നിവർ സംസാരിച്ചു. ദേശീയ ആരോഗ്യ വകുപ്പിന്റെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും ആഭിമുഖ്യത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന സമഗ്ര ആരോഗ്യ ക്വിസ് പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം ശ്രീ മേയർ രാജൻ ജയപാലം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സി സി ശ്രീകുമാർ അധ്യക്ഷനാണ്. കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഗിരീഷ് കുമാർ, ഡി ഒ ബി കെ ശാന്തകുമാരി, വിവേകോദയം ബോയ്സ് സ്കൂൾ പ്രധാനാധ്യാപിക കെ കുമാരി ലത,
ആരോഗ്യ കേരളം ജില്ലാ മെഡിക്കൽ രജിസ്ട്രാർ ഡോക്ടർ കെ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ത്യൻ കോഫി ഹൗസ് എംപ്ലോയീസ് യൂണിയൻ നേതൃത്വത്തിൽ തൊഴിലാളികൾ തൃശ്ശൂരിലെ ഹെഡ് ഓഫീസിന് മുന്നിൽ ഗ്രാമ നടപടി. ഇന്ത്യൻ കോഫി ഹൗസ് ഭരണ സമിതി തൊഴിലാളികളുടെ നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോപിച്ചാണ് യൂണിയൻ പ്രവർത്തനത്തിന് പേരിൽ സ്ഥലം മാറ്റിയ ജീവനക്കാരെ പഴയ ബ്രാഞ്ചിലേക്ക് തിരിച്ചെടുക്കണമെന്നും സമിതിയെ പ്രവർത്തനങ്ങളെ പറ്റി അന്വേഷിക്കണമെന്നും ജീവനക്കാർ ആവശ്യപ്പെട്ടു. യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു. സിപിഎം തൃശൂർ ഏരിയ സെക്രട്ടറി പി കെ ഷാജൻ അധ്യക്ഷനായി. വി കെ ഗോപിനാഥൻ, എം ആർ രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്വർണ്ണം ഗ്രാമിന് 10 രൂപ വർദ്ധിച്ച് 2,470 രൂപ, വലിയ 10 ഗ്രാമിന് 450 രൂപ, കൗണ്ടിംഗ് ഗ്രാമിന് 2,990 രൂപ. സമഗ്രമായ വിദ്യാഭ്യാസമാണ് സ്കൂളുകൾ നൽകേണ്ടതെന്ന് ISRO ചെയർമാൻ പത്മഭൂഷൺ ഡോക്ടർ കെ രാധാകൃഷ്ണൻ. മുൻഗാമികൾ പകർന്നു നൽകിയ വിവേകവും പുതുതലമുറയുടെ ഊർജ്ജവും സംഗമിക്കുമ്പോഴാണ് പുരോഗതി ഉണ്ടാകുന്നതെന്നും. പുന്നലിയിൽ യുവതിയെ വീടിനുള്ളിൽ കത്തിക്കലിന് നിലയിൽ കണ്ടെത്തി. ചേരുമാനം 30 ജോൺസന്റെ ഭാര്യ മേൽക്കിയാണ് മരിച്ചത്. വള്ളിക്കാവിലും ശിവഗിരിയിലും മോദിയെ ക്ഷണിച്ചത് അടുത്ത പ്രധാനമന്ത്രിയെ പരോക്ഷമായി പ്രഖ്യാപിച്ചതിന് വേണ്ടിയായിരുന്നുവെന്ന് ബിജെപി സംസ്ഥാന ഉപാധ്യക്ഷൻ എം ടി എം. മോദിയെ എതിരാളികൾ പോലും രഹസ്യമായി സമ്മതിക്കുന്നുണ്ടെന്നും. തീവ്രവാദ കേസ് പ്രതികളുടെ ബന്ധുക്കൾ വിയൂർ സെൻട്രൽ ജയിലിന്റെ പടിക്കൽ നിരാഹാര സമരം ആരംഭിച്ചു. പ്രതികളെ മർദ്ദിച്ച വാർഡന്മാർക്കെതിരെ നടപടിയെടുക്കണമെന്നും പരിക്കേറ്റവർക്ക് കൂടുതൽ ചികിത്സ നൽകണമെന്നും ആവശ്യപ്പെട്ടാണ്. ശേഷം ഗ്രാമവാർത്തകളുമായി വൈദ്യുതി. Those are the presence of 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 the presence of